My wife and I were happy for 20 years. Then we met. നിങ്ങൾ നോക്കൂ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത് കൊള്ളാം. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് അഹഹാ പറഞ്ഞ് ചിരിച്ചിറന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്ന് നടക്കട്ടെ. നിങ്ങൾ വിട്ടു വിട്ടു. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ട് ഒന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ, പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നും മാനുവലെ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവീയത് ഞങ്ങള് വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി, ഹായ്. ഹായ് മോളെ, പതുക്കെ ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പിടി ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം കാണുന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിളിത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 meters ബീനാമോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിനും എഴുതിരി കത്തിച്ചോളാവുന്ന ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ അങ്കിൾ, ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്നതന്നെയാ ബെറ്റർ. എന്റെ കൂടെ ഓടി എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോ, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. നോക്കാം നോക്കാം. റെഡി നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്തങ്ങാൻ കാലുകുത്തിയ ചവിട്ടി എല്ലോടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സർ. ആരെ ഗീവറീസ് രാവിലെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളെ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യരെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഒരു പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തം താമസിക്കണ്ട്, അവന് തലയുയർത്തി പുറത്തു കടക്കേണ്ടതാന്നൊരു വിചാരം. അതുമില്ല, ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസ്. മാസാമാസം ഇഷ്ടം പോലെ കാശയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്, മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ വലിയ ഉപകാരം സാർ. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിലെത്തി. എന്താ മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒളക്കി കടിച്ചു കൊല്ലും, ഇല്ല ഞാൻ വലിയ ട്രെയിനും തലവയ്ക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടം വിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ അത് കാര്യമില്ല ഗീതേ, നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെയൊക്കെ പ്രലോഭനത്തിൽ പോയി വീഴും, എന്നിട്ട് അവൻ പിന്നീട് ഫ്ളാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളും വിചാരിച്ച എന്നെ കൊണ്ട് മറ്റേ വർദ്ധനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്, ഇതിലെല്ലാ ഐറ്റംസും 2 kilo വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശി ഒതുക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം, മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നാ ശകുന്തളേ? അല്ല, എന്താ ഉദ്ദേശം? എന്ത്, എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീ അല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ, ഇങ്ങോട്ട് വാ പറയാം. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഇന്ന് 2 in 1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്കിവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്, അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പം ഞാൻ എന്ത് ചെയ്തു നാടാവി? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് പോകും സാരം. ലൂസായി ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മള് ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമുണ്ട് അല്ല നാരായണൻകുട്ടി, ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിന് 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPR ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. നീ എനിക്കിട്ടൊന്ന് താങ്ങി താങ്ങ്. കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല.
താങ്ങാനെന്നാ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ, ഇന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവി കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കനിമോളെ. ഗുഡ് മോർണിംഗ് ബിജു മോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ മോളു എന്നെ അങ്ങനെയാ വിളിക്കണേ? സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ, ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റും. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ സാലറി. ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടൊക്കെ ഹാജർ വെച്ചു. ഓ ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കറം കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്കിളെ, ശാലിനിയെ വിട്ടേരെ. വിട്ടു വിട്ടോ? അല്ല ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പ വന്നാലും മാനുവലങ്കിളിന് എന്താ? അത് ശരിയാ. വന്ന് വന്ന് ഞാനും നീ ഒരുപോലായി, അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനുവലങ്കിളിൽ നിന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ ഈടെയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ, അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ ഇതെന്ത് പറ്റി? അരുന്ധതിയുടെ രണ്ട് മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ വിട്ടോ വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയെ? മോനെ കൈസർ. അല്ല ആരിത്, ശോശക്കുട്ടിയോ? എപ്പോ എത്തി ഷിക്കാവോ? ഇന്ന് നമ്മുടെ പെമ്പറനോത്തിയുടെ നേഴ്സിംഗ് ഹോം തന്നെയാണോ ഇപ്പോഴും? അവക്ക് അവിടെ സുഖമാണോ? ആരാ? അപ്പോ ശോശക്കുട്ടി അല്ലേ? എന്നാ പോ. എവിടുന്ന് ആ പോ? ആ പോട്ടെ, ഒരേപോലെ ലോകത്ത് 9 പേര് കാണുന്ന. എന്റെ അമ്മോ, ദേ അനിമൽ അങ്കിൾ. നീ പറയാറുള്ള ആനബോറൻ? അയ്യോ ഇങ്ങോട്ടാണല്ലോ. ഹലോ ആരിത്, നിധിക്കുട്ടിയോ? ഇതെന്താ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി കിടക്കുവല്ലേ? ഇന്ന് ക്ലാസ് ഇല്ല, സെക്കൻഡ് സാറ്റർഡേ. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ? ബർത്ത്ഡേ ഒന്നല്ല, ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ. അത് കൊള്ളാലോ. മോൾ ഇതൊന്ന് പിടിച്ചേ, എങ്കിൽ അങ്കിള് കൂടാം. അങ്കിളിന് ഒരു കമ്പനി ആവുമല്ലോ. അയ്യോ ഞങ്ങൾ പോവാനിറങ്ങ. അങ്ങനെ പോയാ എങ്ങനെയാ? മോളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്ന് മിണ്ടുവോ, പരിചയപ്പെടുക ഒക്കെ വേണ്ടേ? ഓരോരുത്തരായിട്ട് മോൾ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്ത്. അല്ലെങ്കിൽ വേണ്ട, അങ്കിള് തന്നെ ചോദിക്കാം. എന്നതടി കൊച്ചേ നിന്റെ പേര്? പറയടി കൊച്ചേ. ധന്യ. നിന്റെയോ? മഹിമ. മോളുടെയോ? വീണ. നിന്റെയോ? മരിയ. നിന്റെയോ? താര. കൊള്ളാം, നല്ല മണി മണി പോലത്തെ പേരുകൾ. ഞാൻ നിധി മോളുടെ മാനുവൽ അങ്കിൾ. ഇവളെന്നെ ആനിമൽ അങ്കിൾ എന്നും വിളിക്കും. അല്ല അങ്കിളിനെ കുറിച്ച് മോള് ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവർക്കൊക്കെ അങ്കിളിനെ നന്നായി അറിയാം. അപ്പൊ പരിചയപ്പെടാൻ വയ്യെന്ന് മാത്രം. ഇത്രയും മെഡിക്കൽ കുട്ടികളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അങ്കിൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അയ്യേ ഈ ഉണക്ക ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട, നമുക്ക് നേരെ രാജിലേക്ക് പോ. അവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ ട്രീറ്റ് അങ്കിളിന്റെ വക. അതെ അങ്കിൾ, ഞങ്ങൾക്ക് ധന്യയുടെ വീട്ടില് പോണം. അവളുടെ മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ, എങ്കിൽ ഞാനും വരാം. ധന്യയുടെ മമ്മി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാവല്ലോ. അത് പിന്നൊരിക്കലാവാം. എങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ്. ഓരോരുത്തർക്കും അങ്കിളിന്റെ വക ഓരോ പുത്തൻ ഉടുപ്പ്. അങ്കിളിന് ലോട്ടറി അടിച്ചോ? ഇത്ര നിർബന്ധം ഞങ്ങൾക്ക് ചെലവിയാൻ? വേണമെങ്കിൽ ലോട്ടറി എന്ന് പറയാം, പക്ഷേ എല്ലാ മാസവും കൃത്യമായിട്ട് അടിക്കുന്നതാ. പെമ്പർന്നൂർ അയക്കുന്ന ഡ്രാഫ്റ്റ് അവളവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അത് കൈ കിട്ടിയാൽ അന്ന് തന്നെ പൊടിച്ചു തീർത്തില്ലെങ്കിൽ ഒരു ഒരു മനസമാധാനക്കേടാ. ഇത്ര മനസമാധാനക്കേടാണെങ്കിൽ ഇങ്ങ് തന്നേര്, ഞാൻ എന്റെ ബാങ്കിൽ ഇട്ടോളാം. തമാശക്കാരി, അങ്കിൾ തരും. അങ്കിളുടെ ഈ പോക്കറ്റിലുള്ളതും ബാഗിലുള്ളതും ബാങ്കിൽ കിടക്കണതും ഒക്കെ അങ്കിൾ തരും. മക്കൾക്ക് സന്തോഷമാവുകയാണെങ്കിൽ അങ്കിളിന്റെ കയ്യിലുള്ള അവസാനത്തെ ഡോളർ വരെ തരും. എന്നിട്ട് നയാ പൈസ കയ്യിലില്ലാതാകുമ്പോ ഒരു പെഗ്ഗടിക്കാൻ വേണ്ടി അങ്കിൾ ഈ റോട്ടിലിരുന്ന് തെണ്ടും. അത് അങ്കിളിന്റെ സന്തോഷം. എന്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അങ്കിൾ ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് പറ. ഞങ്ങളെ പോവാൻ അനുവദിക്കണം. അത് മതിയോ? എങ്കിൽ പൊക്കോ, സന്തോഷമായിട്ട് പൊക്കോ. ഈ ബില്ലെങ്കിലും അങ്കിളിന് കൊടുക്കണം. സന്തോഷായി അങ്കിളിന്. അങ്കിള് പെമ്പിള്ളേരെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. എന്നടാ എന്നടാ, അല്ല ഞങ്ങളുടെ ബില്ലും കൂടെ കൊടുത്താൽ ഞങ്ങൾക്ക് സന്തോഷായനെ. അതും ഞാൻ കൊടുത്തോളാം, നിങ്ങളും പോയി സന്തോഷിക്കേ. ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതല്ലേടാ.